ഹായ് എവരിവൺ സൈക്കോളജിയിലെ സോഷ്യോമെട്രി എന്നൊരു ചെറിയ ടോപ്പിക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് എന്താണ് ഈ സോഷ്യോമെട്രി എന്ന് നോക്കാമല്ലേ. സോഷ്യോമെട്രി ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡ് ഫോർ മെഷറിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജേക്കബ് എൽ മൊറേനോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തഡ് അല്ലെങ്കിൽ ടെക്നിക്കാണ് എന്ത് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ട് ഈ സോഷ്യോമെട്രി എന്ന ടേം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജേക്കബ് എൽ മൊറേനോ ആണ്. അദ്ദേഹം സോഷ്യോമെട്രിയെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ദ ഇൻക്വയറി ഇൻ ടു ദ ഇവല്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഗ്രൂപ്സ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദം. ഒരു ഗ്രൂപ്പിനെയും അതിലെ മെമ്പേഴ്സിനെയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് സോഷ്യോമെട്രി. ഈ സോഷ്യോമെട്രിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡൈനാമിക്സും ഗ്രൂപ്പ് കോസിനോസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സോഷ്യോമെട്രിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ സോഷ്യോമെട്രിയുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സോഷ്യോമെട്രിൻ്റെ ഒരു രീതി എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യും ഡാറ്റ കളക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളോട് ഡയറക്റ്റ് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾ ഇന്നൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നൊരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും അവരെ ചൂസ് ചെയ്യുന്ന രണ്ട് പേരെ അല്ലെങ്കിൽ മൂന്ന് പേരെ അത് നമ്മൾ കൃത്യമായി ലിമിറ്റ് വെച്ച് പറയണം. അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറേ ആൾക്കാർ പേരിലും നമുക്ക് എഴുതി തരും. അപ്പോൾ അതിന് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പറയാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന രണ്ട് പേരെ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന മൂന്ന് പേരെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിലെ കുട്ടികളുടെ അടുത്ത് നിന്ന് അവർ ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. ഇങ്ങനെ നമുക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഡയഗ്രാം വരക്കും. അങ്ങനെ വരക്കുന്ന ഡയഗ്രാം നമ്മൾ സോഷ്യോഗ്രാം എന്ന് പറയും. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ സോഷ്യോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ എഴുതി തരാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾ നമുക്ക് രണ്ടുപേരെ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ തരുമല്ലേ. അപ്പോൾ എ ചിലപ്പോൾ പാർട്ടുണ്ടാവുക, ബി എയും സി എയും ചൂസ് ചെയ്തിട്ടുണ്ടാവുക, ബി ചിലപ്പോൾ ഡി എയും എഫും സെലക്ട് ചെയ്തിട്ടുണ്ടാവും, സി ചിലപ്പോൾ ബി എ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ ചൂസ് ചെയ്തവരെ ഡാറ്റ നമുക്ക് കിട്ടും. ഇനി ഈ ചൂസ് ചെയ്ത ഡാറ്റ വെച്ച് നമ്മളൊരു ഡയഗ്രം വരക്കും. ആ ഡയഗ്രത്തിനാണ് നമ്മൾ എന്ത് പറയുക സോഷ്യോഗ്രാം എന്ന് പറയുക. സോഷ്യോഗ്രാം ഈസ് എ ഡയഗ്രാം ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ്. അടുത്തതായി നമ്മൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഒരു സോഷ്യോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സോഷ്യോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈച്ച് ഗ്രൂപ്പ് മെമ്പറെ നമ്മളൊരു സർക്കിൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എ നമ്മളൊരു സർക്കിളിൽ വെച്ച് മാർക്ക് ചെയ്തു, ഇപ്പോൾ ബി എ മാർക്ക് ചെയ്തു, സി എ മാർക്ക് ചെയ്തു, അങ്ങനെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും നമ്മൾ ഒരു സർക്കിളിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എ ചൂസ് ചെയ്യുന്ന ബി എ ആണെങ്കിൽ നമ്മൾ ഒരു എയറോ മാർക്ക് വെച്ചിട്ട് വേണം എന്ത് അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം സോഷ്യോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ഇങ്ങനെ ഡാറ്റ കിട്ടിയല്ലേ, ഇങ്ങനെ കുറേ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മളിപ്പോൾ സോഷ്യോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക എങ്ങനെ വെച്ചാൽ ഇപ്പോൾ എ നമ്മളൊരു സർക്കിൾ ചെയ്ത് മാർക്ക് ചെയ്തു. അപ്പോൾ എ ചൂസ് ചെയ്യുന്ന ആരാ ബി, എ ചൂസ് ചെയ്യുന്ന ആളെ നമ്മൾ എയറോ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ബി എ ചൂസ് ചെയ്തു. അതുപോലെ എ ചൂസ് ചെയ്യാൻ മറ്റൊരാളാണ് സി, സി എ നമ്മൾ എയറോ മാർക്ക് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്യുന്നു. ഇപ്പോൾ കറക്റ്റ് റൗണ്ട് ആയിട്ടില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് റൗണ്ടായിട്ട് ചെയ്യണം. അതുപോലെ സി ഇപ്പോൾ സെലക്ട് ചെയ്ത് ബി എയും എ എയും ആണല്ലേ, ബി എ സെലക്ട് ചെയ്തിട്ടുണ്ട്, എയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് സോഷ്യോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് വരിക. ബി സെലക്ട് ചെയ്ത് ഡി എയും എഫിനെ അല്ലേ, ബി ഡി എയും സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ എഫിനെയും സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മുഴുവൻ ഡാറ്റ കിട്ടുമ്പോൾ
നമ്മൾ ഈ സോഷ്യോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് അത് വലുതായി വരും. മൊത്തമായിട്ടുള്ള എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സോഷ്യോഗ്രാം നമുക്ക് കിട്ടും. അങ്ങനെ എ ടു ജെ വരെയുള്ള മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൺസ്ട്രക്ട് ചെയ്ത ഒരു സോഷ്യോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സോഷ്യോഗ്രാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. ഈ സോഷ്യോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് സെലക്ട് ചെയ്ത ആൾ എന്ന് പറയുന്നത് സി എ ആണ്. സി എ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകളാൽ സെലക്ട് ചെയ്യപ്പെട്ട ആളെ നമ്മൾ എന്ത് പറയും, സ്റ്റാർ എന്നാണ് പറയുന്നത്. ദ മെമ്പർ ചൂസൺ ബൈ ദ മോസ്റ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് കോൾഡ് സ്റ്റാർ. ഡയഗ്രാം ശ്രദ്ധിച്ചാൽ നമുക്ക് അടുത്ത മനസ്സിലാവുക എന്ന് വെച്ചാൽ എയും ബിയും നോക്കിയേ, എ ഇവിടെ ബി എ സെലക്ട് ചെയ്തിട്ടുണ്ട്, ബി എയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ പരസ്പരം തമ്മിൽ തമ്മിൽ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന, പരസ്പരം സെലക്ട് ചെയ്യുന്ന രണ്ട് പേരെ നമ്മൾ മ്യൂച്വൽസ് എന്നാണ് വിളിക്കുക. വെൻ ടു പേഴ്സൺസ് ചൂസ് ഈച്ച് അതർ ഇറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽസ്. അടുത്തതായി ഡയഗ്രത്തിൻ്റെ വലതുവശത്ത് താഴെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എഫ് ജി എച്ച് അല്ലേ. അവർ പ്രത്യേകത എന്താ, എഫ് ജി എയും എച്ചിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്, ജി എച്ചിനെയും എഫിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എച്ച് എഫിനെയും ജിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവർ മൂന്ന് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇങ്ങനെ മൂന്നോ അതിലധികം പേരോ പരസ്പരം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പറയുന്നത്. ത്രീ ഓർ മോർ പേഴ്സൺ ഹു ആർ ചൂസൺ ബൈ ദംസെൽഫ്സ് ആസ് ഇൻ എ സബ് ഗ്രൂപ്പ് ആർ കോൾഡ് ക്ലിക്സ്. ഡയഗ്രത്തിലെ ജയനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ആരും തന്നെ ജയനെ സെലക്ട് ചെയ്തിട്ടില്ല അല്ലേ. ആരും മറ്റേ ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സ് ആരും തന്നെ ജയെ ചൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആരാലെയും ചൂസ് ചെയ്യപ്പെടാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മെമ്പറെ, ഗ്രൂപ്പിലെ മെമ്പറെയാണ് നമ്മൾ എന്ത് പറയുക, ഐസോലേറ്റ് എന്ന് പറയുക. ദ പേഴ്സൺസ് നോട്ട് ചൂസൺ ബൈ എനി വൺ ആർ കോൾഡ് ഐസോലേറ്റ്സ്. ഡയഗ്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും സി എഫ് ജി എച്ച് ഐ എന്നിവർ ചേർന്നിട്ടൊരു സബ് ഗ്രൂപ്പായി മാറുന്നതാണ് അല്ലെ നമുക്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സബ് ഗ്രൂപ്പിനെ നമ്മൾ ഗ്യാങ് എന്നാണ് പറയുക. നാലോ അഞ്ചോ പേര് കൂടി ചേർന്ന് ഒരു നെറ്റ്വർക്ക് പോലെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനെ നമ്മൾ ഗ്യാങ് എന്ന് പറയും. വെൻ ഫോർ ഓർ ഫൈവ് പീപ്പിൾ ഫോം എ ഗ്രൂപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് ലൈക്ക് എ നെറ്റ്വർക്ക് ഇറ്റ് ഈസ് കോൾഡ് ഗ്യാങ്. സോഷ്യോമെട്രി എന്താണ്, സോഷ്യോഗ്രാം എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.